If this is your first time to the channel, consider subscribing, press the bell icon, and never miss an update. Hello, friends. അപ്പം കുറേ നാളായി ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ ചെറിയ പണി തന്നു. അപ്പം ക്യാമറയുടെ ചാർജറിൻ്റെ ബോർഡ് അടിച്ചുപോയി, പിന്നെ ക്യാമറയിലും ചാർജ് ആവുന്നില്ല. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് റെക്കോർഡിങ്സ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഈ സമയത്തിൻ്റെ ഇടയിൽ കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഐ മീൻ കുറച്ച് വർക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പം അതിലോട്ട്. അപ്പം ഈ ERD വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഓക്കെ ആയി. ചെറിയൊരു പ്രോബ്ലം ഉണ്ട് ഇതിനകത്ത്. അതായത് പാക്കിംഗ് കിറ്റ് പുതിയത് കിട്ടിയില്ല. അപ്പോൾ ക്ലച്ച് തിരിച്ച് ഫിക്സ് ചെയ്തപ്പം അവിടെ നിന്ന് ചെറിയൊരു ലീക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വണ്ടി ഇതുവരെ പോകാത്തത്. ബാക്കി ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഓടിക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ പറ്റുമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു റൈഡിങ് വീഡിയോ ഇടാൻ നോക്കാം. പിന്നെ നമ്മുടെ വണ്ടിയുടെയും ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ സാറ്റർഡേ ഇരുന്ന് ഇതിൻ്റെ എൻജിൻ ഫുൾ റീബിൽഡ് ചെയ്തു. അപ്പം ഇതിനകത്ത് മറ്റേ DS5 കവേഴ്സും കൂടെ വെച്ചു. പിന്നെ എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ അലൻകി ബോൾസ് ആക്കി. അപ്പം അത് ശരിക്കും സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത് ചിലപ്പം ഓവർ ടോർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ത്രെഡ് പണി കിട്ടും. അപ്പം എന്തായാലും നമ്മൾ നോക്കാം. ഇതിനകത്തിപ്പം ഈ ഒരു സ്റ്റഡിനായിരുന്നു പ്രശ്നം, അതും റെഡിയാക്കി. ഇപ്പോൾ ഇതിനകത്ത് ഞാനൊരു CDI കിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അത് വന്ന ഉടനെ ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇതിനകത്ത് വേറെ വലുതായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ഒന്ന് രണ്ട് സാധനങ്ങൾ മാറ്റേണ്ടി വരും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആ ഷീൽഡ് എടുത്ത് കളഞ്ഞപ്പോഴാണ് ഇവിടെ ആകെ കൂടെ പെയിൻറ്റിൻ്റെ ഒക്കെ ക്വാളിറ്റി പോയി, പിന്നെ പ്ലേറ്റിങ്ങും പോയി. പിന്നെ ഇവിടെയൊക്കെ ചെറുതായിട്ട് തുരുമ്പെടുത്ത് തുടങ്ങി. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇത് മിക്കവാറും ഇതും ഞാൻ പോളിഷ് ചെയ്ത് ഇടത്തേ ഉള്ളൂ, കാരണം ഇപ്പോൾ പ്ലേറ്റ് ചെയ്യാൻ ഇത് കൊടുക്കാൻ ഉള്ള ഒരു സമയമല്ല. പിന്നെ ഷോക്സ് പുതിയത് വാങ്ങി, പഴയ ഷോക്ക് പ്ലേറ്റ് ചെയ്ത് എടുക്കാൻ നിന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഷോക്ക് പുതിയത് വാങ്ങി. പിന്നെ ഈ ഒരു സാധനം പുതിയത് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് മിക്കവാറും അടുത്ത് തന്നെ വരും. ഫ്രണ്ട് മഡ് ഗാർഡിൻ്റെ പണി കഴിഞ്ഞിരിക്കുകയാണ്, അത് ബിൽഡിംഗ് വർക്ക്ഷോപ്പിൽ നിന്ന് പോയി എടുക്കണം. അപ്പോൾ ബാക്കി ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ വേറെ വലിയ പണിയൊന്നുമില്ല. ജസ്റ്റ് ഒരു CDI കിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഒന്ന് എടുത്ത് കണക്ട് ചെയ്യണം, കാരണം എൻ്റെ വണ്ടിയിൽ കിടന്ന CDI കിറ്റ് ഇപ്പോൾ ഇതിലാണ്. അപ്പോൾ ഈ വണ്ടി കുറച്ചുകൂടെ ഓടിക്കാൻ സുഖമാണ്, അതുകൊണ്ട് തൽക്കാലമായിട്ട് ഇതിനകത്തോട്ടാണ് വെച്ചേക്കുന്നത്. ഇനി ഈ പറഞ്ഞ പോലെ ഇതിലേക്ക് എന്തെങ്കിലും നോക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കാര്യം അധികം ഷൂട്ട് ചെയ്യാനുള്ള ഒരു അതില്ല. പിന്നെ മാത്രമല്ല ഇനി ഈ സെയിം വീഡിയോ ഇംഗ്ലീഷിലും കൂടെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ മലയാളം അറിയാത്ത പ്രേക്ഷകർക്ക് വിഷമം. അപ്പം താങ്ക്സ് അലോട്ട്. ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് ഉടനെ തന്നെ കാണാം.